അസ്സലാമു അലൈക്കും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പലസ്തീനിലെ ഹെബ്രോണിലുള്ള ഒരു ഓൾഡ് സിറ്റിയിലെ ഒരു ഇബ്രാഹിമിയ പള്ളി എന്നൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ 65% ഇസ്രയേലികൾ കയ്യേറിയതാണ്. അതായത് പല 1967 യുദ്ധത്തിലാണ് ഈ ഒരു നഗരം പൂർണ്ണമായിട്ട് ഈ പള്ളി അടക്കം ഇസ്രയേലികൾ കൈയടക്കിയത്. ഈ പള്ളിക്കുള്ളിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും അതേപോലെ സാറാ ബീവിയുടെയും ഒക്കെ മക്ബറയുള്ളത്. വളരെ വേദന തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം ഈ ഒരു പള്ളി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഇബ്രാഹിം നബി നിർമ്മിച്ചൊരു പള്ളി, പിന്നീട് പല ഭരണകൂടങ്ങൾ വിപുലീകരിച്ചിരുന്നു. പിന്നീട് ഈ പള്ളി കൃത്യമായിട്ട് പലസ്തീനികളുടെ നിന്ന് ഈ ഒരു പള്ളി ഈ ജൂതർ കൈയടക്കുകയാണുണ്ടായത്. ഈ മസ്ജിദിൻ്റെ 65% ജൂതന്മാർക്കും 35% മുസ്ലിങ്ങൾക്കുമാണ് ഈ ഇസ്രയേൽ സേന അനുവദിച്ചിരിക്കുന്നത്. ജൂത കുടിയേറ്റക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായി വാദിച്ച് മസ്ജിദിൽ ബാങ്ക് വിളി ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേലി വിലക്കാറുണ്ട്. ഇസ്രയേലി സൈനികരുടെ ശക്തമായ പരിശോധനകൾ കഴിഞ്ഞു മാത്രമേ ഈ പള്ളിയിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കാൻ പോലും കഴിയാറുള്ളൂ. മസ്ജിദിൽ തങ്ങളുടെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ജൂത കുടിയേറ്റക്കാരും മുസ്ലിമീങ്ങളെ പല വിധേന ഉപദ്രവിക്കുന്ന പതിവാണ്. 1994 ഓസ്ലോ കരാർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ തീവ്ര വലതുപക്ഷ സംഘടനാ അംഗമായ അമേരിക്കൻ ഇസ്രയേലി ജൂത കുടിയേറ്റക്കാരൻ ബറോജ് ഗോൾഡ്സ്റ്റൈൻ പ്രഭാത നിസ്കാരത്തിനിടെ ഇബ്രാഹിമി മസ്ജിദിൽ കയറി നടത്തിയ വെടിവെപ്പിൽ 29 ഫലസ്തീനികളാണ് അന്ന് രക്തസാക്ഷിയായത്. നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പള്ളി ഇങ്ങനെ രണ്ടായി പകുത്ത് ഇസ്രയേൽ കയ്യേറിയത്. ഹൈബ്രോണിലെ ഈ ഓൾഡ് സിറ്റി യുനെസ്കോ ലോക പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. BC 1800 ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച മസ്ജിദാണ് ഇബ്രാഹിം മസ്ജിദ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഇബ്രാഹിം മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന നഗരമായതുകൊണ്ടാണ് ഇതിന് ഹെബ്രോൺ എന്ന പേര് പോലും ലഭിച്ചത്. അറബിയിൽ ഖലീൽ അഥവാ കൂട്ടുകാരൻ എന്നാണ് ഈ നഗരത്തിൻ്റെ പേര്. ഇബ്രാഹിമി മസ്ജിദിനെ ടോംബ് ഓഫ് പാട്രിയാർക്സ് എന്ന പേരിൽ ജൂതന്മാരും വിശുദ്ധ സ്ഥലമായിട്ട് കാണുന്നുണ്ട്. മുസ്ലിങ്ങളും ജൂതന്മാരും മാത്രമല്ല, ക്രിസ്ത്യാനികളും ഹൈബ്രോണിനെ ഒരു വിശുദ്ധ നഗരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പത്നി സാറാ ബീബി, മക്കളായ ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി എന്നിവരുടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. പിന്നെ യൂസുഫ് നബിയുടെ കബറും ഇവിടെയാണെന്നാണ് വിശ്വാസം. പക്ഷെ ജൂതന്മാർ യൂസുഫ് നബിയുടെ കബർ ഇവിടെയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇതിനു പുറമെ നിരവധി സ്വഹാബി വര്യന്മാരുടെ മയ്യത്തുകളും ഹെബ്രോണിൽ മറവ് ചെയ്തിട്ടുണ്ട്. മക്കയും മദീനയും അതേപോലെ അല്ലക്സയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ 4-ാമത്തൊരു വിശുദ്ധ സ്ഥലമാണ് ഇബ്രാഹിമി മസ്ജിദ്. ഹൈബ്രോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര കേന്ദ്രവും ഈ മസ്ജിദാണ്. പക്ഷേ ഏറ്റവും സങ്കടകരം, ഈ പള്ളിയുടെ 60% ജൂതർ കയ്യേറി അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ സിനഗോഗ് ആക്കി മാറ്റി, അതായത് അവരുടെ പള്ളികൾക്ക് പറയുന്ന പേരാണ് സിനഗോഗ്, അങ്ങനെയാക്കി മാറ്റി എന്നുള്ളതാണ്. 5500 വർഷങ്ങൾക്ക് മുമ്പ് കനാനികളാണ് ഈ നഗരം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 860 മീറ്റർ മുതൽ 1020 മീറ്റർ ഉയരം വരെയുള്ള രണ്ട് കുന്നുകൾക്ക് മുകളിലാണ് ഈ പള്ളി ഉൾപ്പെടുന്ന ഹൈബ്രോൺ നഗരമുള്ളത്. ഈ ഒരു പള്ളിക്ക് ചുറ്റും 200,000 ഫലസ്തീനികളും 100,000 ഇസ്രായേൽ കുടിയേറ്റക്കാരും താമസിക്കുന്നുണ്ട്. ഇബ്രാഹിം മസ്ജിദിന് സമീപം ശക്തമായ സുരക്ഷാ ബന്ദോബസ്തുള്ള അടച്ചുകെട്ടിയ പ്രദേശത്താണ് ജൂത കുടിയേറ്റക്കാർ കഴിയുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നഗരം മുസ്ലിം അറബികളുടെ നിയന്ത്രണത്തിലായത്. 1167 യൂറോപ്യന്മാർ കുരിശ് യുദ്ധത്തിലൂടെ ഹൈബ്രോണിനെ തങ്ങളുടെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. 1180 ഹത്തീൻ യുദ്ധത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ നഗരം തിരിച്ചുപിടിച്ചു. അദ്ദേഹമാണ് പിന്നീട് ഈ കാണുന്ന പള്ളിങ്ങനെ വിപുലീകരിച്ചത്. പിന്നീട് മംലൂക്കികൾ അതേപോലെ ഉസ്മാനിയ എന്ന ഓട്ടോമൻ ഭരണം, ഈ കാലത്തൊക്കെ ഈ പള്ളി ഏറെ വികാസം പ്രാപിച്ചിരുന്നു. ഉസ്മാനിയ ഭരണകാലത്താണ് റാന്തലുകളും വർണ്ണച്ചില്ലുകളുടെയൊക്കെ നിർമ്മാണ മേഖലയിൽ ഹൈബ്രോൺ ഏറ്റവും പ്രശസ്തമാകുന്നത്. 1948 ഹൈബ്രോൺ എന്ന പ്രവിശ്യയുടെ ഒരു പകുതി സ്ഥലം ഇസ്രയേലിൻ്റെ കൈകളിലായിരുന്നു. എന്നാൽ ഈ നഗരം ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. 1950 നഗരം ജോർദാൻ ഭരണത്തിന് കീഴിലായി. 1967 യുദ്ധത്തിൽ ഹൈബ്രോൺ അധിനിവേശം ഇസ്രയേൽ പൂർത്തിയാക്കി. അങ്ങനെ ഈ സ്ഥലം മുഴുവനും ഇസ്രയേലിൻ്റെ കയ്യിലായി. ഈ ഒരു നഗരത്തിലെ നല്ലൊരു ഭാഗം ഫലസ്തീനികളിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുത്ത് ജൂതന്മാരെ കുടിയിരുത്തിയതാണ്. നിലവിൽ നഗരത്തിനകത്ത് 5 ജൂത കുടിയേറ്റ കോളനികളാണുള്ളത്. ഈ പള്ളിയുൾപ്പെടെ പ്രധാന ഭാഗവും അവരുടെ കൈകളിലായി. 1997 ഫെബ്രുവരിയിൽ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഫലസ്തീനും ഒരു ഭാഗം ഇസ്രയേലുമായിരുന്നു. പക്ഷേ 2002 ഏപ്രിൽ നഗരം മുഴുവനും ഇസ്രയേൽ സൈന്യം അധിനിവേശത്തിലാക്കി സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പള്ളിയും സ്ഥലവും ഏത് രീതിയിലാണ് ജൂതപ്പട കൈകാര്യം ചെയ്യുന്നതും കയ്യേറുന്നതുമെന്നും ഇത്തരം ചരിത്രങ്ങളൊന്നും നാം അറിയാതെ പോകരുത്. ഈ ഒരു പള്ളിക്ക് ജൂതന്മാരുടെ ഭാഗത്ത് അവർ കയ്യേറിയ പള്ളിയുടെ 65% നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു പള്ളിയുടെ ഈ പടികളിങ്ങനെ ഉയരത്തിൽ കയറിപ്പോയാൽ
അതിൻ്റെ അവിടെ കാണുന്നത് ജൂതന്മാർ, മുമ്പ് ഈ പള്ളിയിലേക്ക് ജൂതന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അവർ പുറത്തു നിന്നായിരുന്നു അവരുടെ ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് ഈ ഇസ്രയേൽ ഈ സാധനം കയ്യേറിയിട്ട് മതിൽ കെട്ടിയിട്ട് ഈ പള്ളിയുടെ 65% അവർ കൈയടക്കിന് ശേഷം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കയറുമ്പോൾ കാണുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കബറിടമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ പച്ച വാതിലുകളും പച്ച ഗ്രില്ലുകളുമൊക്കെ ഇസ്ലാമിക ഭരണകാലത്ത് നിർമ്മിച്ചതാണ്, അതായത് മംലൂക്കുകളാണ് നിർമ്മിച്ചത്. ഈ ഒരു പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ചത് ഈ സലാഹുദ്ദീൻ അയ്യൂബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഖുർആൻ ആയത്തുകളൊക്കെ കാണാം. അതൊക്കെ അങ്ങനെ വളരെ ക്രൂരമായിട്ട് പിടിച്ചടക്കിയിട്ടാണ്. അതിനുശേഷം എന്താണെന്ന് ഓരോ വിശ്വാസം ഓരോ ആളുകളും ശരിക്കറിയണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കബറിടം. അപ്പോൾ ഈ ഒരു കബറിടത്തിലേക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവരത് പകുത്തു കൊടുത്തിട്ടുള്ളത്. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് യൂസഫ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയെയാണ് ബനു ഇസ്രായിൽ എന്നൊരു പേരൊക്കെ യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ നിങ്ങോട്ട് കുറച്ച് പോയാൽ കാണുന്ന മറ്റൊരു കബറിടം യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കബറിടമാണ്. പക്ഷേ ജൂതരിത് യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കബറിടമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇവിടെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സെനഗോവാണ്, സെനഗോഗാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ തൗറാത്ത് വെക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അതിനെ ഹോളി ആർക്ക് എന്നാണ് അറിയപ്പെടുക. ഈ ഒരു ഭാഗത്ത് മറ്റേ വിശ്വാസികൾക്ക്, ഇവരുടെ വിശ്വാസികൾക്ക് നിന്ന് പോകാനുള്ള ഒരുപാട് സ്ഥലങ്ങളും അവിടെയുണ്ട്. പിന്നീട് കുറച്ചങ്ങോട്ട് പോയാൽ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കബറിടം കാണാം. അതും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് സത്യത്തിൽ ഈ ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ വിശ്വസിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി. അബ്രഹാം എന്നും എബ്രഹാം എന്നും ഇബ്രാഹിം എന്നും മൂന്ന് രീതിയിൽ പറയാറുണ്ട്. ജൂതർ അബ്രഹാം എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ എബ്രഹാം എന്ന് വിളിക്കുന്നു, മുസ്ലിങ്ങൾ ഇബ്രാഹിം നബി എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ യാക്കൂബ് നബിയുടെ ഭാര്യ ലേഹയുടെ കബറിടവും ഇവിടെ കാണാം. ലേഹയുടെ കബറിടത്തിന് പുറമെ പിന്നീട് സ്വാറാ ബീവിയുടെ കബറിടവും ഇവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ടോംബ് ഓഫ് പാട്രിയാർക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, ഈ ഒരു പള്ളി മൂന്ന് മതവിഭാഗത്തിനും പ്രത്യേക സ്ഥാനമുള്ള അവർക്കൊക്കെ വളരെയധികം താല്പര്യമുള്ള മതപരമായി ചരിത്രപരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ മനഃപൂർവ്വം ഇസ്രയേൽ സേന ഇവിടെ കയ്യേറി ഇതിന്ന് മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിന് കടക്കാൻ കഴിയാത്ത രീതിയിലാക്കിയിരിക്കുന്നത് മാത്രം. ഇതിലേറ്റവും കൗതുകരം ഇതൊക്കെ 5000 ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഒരു ഇസ്ലാമൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള ഭാഗങ്ങളിലാണ് ഈ ഒരു മക്ബറയും മറ്റൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇവിടെ ആദ്യം തന്നെ ഇബ്രാഹിം നബി ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. പിന്നീടാണ് ഇസ്ലാമിൻ്റെ വരവോടുകൂടി 7-ാം നൂറ്റാണ്ടിൽ ആ പള്ളി സലാഹുദ്ദീൻ അയ്യൂബി വിപുലീകരിക്കുന്നതും ഒരു ഇസ്ലാമിക കേന്ദ്രമാക്കി മാറ്റുന്നതും. പക്ഷേ പിന്നീട് ഈ ഒരു 947 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുകയും ഈ പല യുദ്ധങ്ങളിലൂടെ ഈ നഗരം പ്രദേശം മുഴുവനും ഇസ്രയേൽ സേന കൈയടക്കാനുണ്ടായത്, ഇത്രത്തിലാണ് നമ്മൾ നാളെ ഇതേ അവസ്ഥ മസ്ജിദുൽ അക്സക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഗാസയിൽ ഇത്രയും കനത്ത പോരാട്ടങ്ങൾ നടക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഗാസയിലെ ആളുകൾ ഇങ്ങനെ കിടന്ന് വിളറി പിടിക്കുന്നത്, എന്തിനാണ് ഇസ്രായേൽ സേനയോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്നത്, എന്തിനാണെന്ന് ചോദിക്കലുണ്ട്. അവർക്കുള്ളൊരു ഉത്തരം ഈ ഒരു പള്ളിയാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയൊക്കെ സ്മരണയുള്ള മക്ബറയുള്ള ഈ ഒരു പള്ളി 65% അവർ കൈയടക്കിയിട്ട് അവരുടെ സെനഗോഗാക്കി മാറ്റിയത്, നാളെ മസ്ജിദുൽ അക്സക്കും ഈ ഗതി വരാതിരിക്കണമെങ്കിൽ ശക്തമായ പോരാട്ടം വേണ്ടേ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഈ ഒരു പള്ളി അടങ്ങുന്ന പ്രദേശം യുനെസ്കോ ലോക പൈതൃക പട്ടികയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പലസ്തീൻ എന്നാണ് ചേർത്തത്. അതോടുകൂടി ഇസ്രയേൽ ഭയങ്കരമായിട്ട് അതിനെതിരെ പ്രമേയമൊക്കെ പാസാക്കിയിരുന്നു. കാരണം ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ പേര് ചേർക്കാതെ പലസ്തീന പ്രദേശം എന്ന രീതിയിൽ ഒരു പള്ളി എന്ന രീതിയിലാണ് യുനെസ്കോ പോലും ഇതിനൊരു പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹെബ്രോണും നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഈ മസ്ജിദും ഒക്കെ ചരിത്രപരമായിട്ട് പലസ്തീനികളുടേതാണെന്ന സ്ഥിരീകരണമാണ് യുനെസ്കോ പ്രഖ്യാപനം എടുത്തു പറയുന്നതെന്ന് അന്ന് അക്കാലത്ത് ഫലസ്തീൻ ടൂറിസം മന്ത്രി ഈ പ്രത്യേകം പറയുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു സ്ഥലത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നീക്കം പരാജയപ്പെടുത്താൻ ഇസ്രയേൽ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. കാരണം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ പലസ്തീനിലെ 4-ാമത്തെ കേന്ദ്രമാണ് ഹെബ്രോൺ. ജൂതർക്ക് അവരുടെ പ്രത്യേക ഏറ്റവും 2-ാമത്തൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലമുള്ളത്. ജൂതന്മാർക്ക് ഈ സ്ഥലവുമായിട്ട് 1000 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും അതുകൊണ്ട് ഈ പുരാതന സ്ഥലം ഞങ്ങളുടേതാണ് എന്നുമാണ് ഇസ്രയേലികളുടെ ഒരു അവകാശവാദം. ഈ ഒരു ഇസ്രയേലികൾ പറയുന്ന പ്രവാചകന്മാരും മുസ്ലിമീങ്ങളുടെ പ്രവാചകന്മാരും ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സംഘർഷങ്ങളൊഴിഞ്ഞ് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് നിൽക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്.